ദേശീയ ഗാനത്തിലെ പല വാക്കുകളും പല വരികളും പല സന്ദേശങ്ങളും എടുത്ത് പ്രവാചകനെ കുറിച്ച് സ്കൂളില് പച്ച കൊടി ഉയർത്തുമ്പോൾ ഇന്ത്യയില് കേരളത്തിലാകാനാണ് സാധ്യത. ദേശീയ ഗാനത്തിലെ കുറേ വാക്കുകൾ മാറ്റിയിട്ട് അതില് പ്രവാചകന്റെ പേര് ചേർത്തിട്ട് ഒരു ദേശീയ ഗാനം സ്കൂളിൽ കൊടി ഉയർത്തുന്ന സമയത്ത് രാവിലെ ആലപിച്ച ഒരു വീഡിയോ, അത് വൈറലായിട്ട് പ്രചരിക്കുന്നുണ്ട്. നിയമപരമായിട്ട് അതിന് പ്രൊവിഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞൂടാ. ദേശീയ പതാകയെ, ദേശീയ ഗാനത്തെ, ദേശീയ ചിഹ്നത്തെ, ദേശീയതയെ അവഹേളിച്ചാല് അത് കാര്യമായിട്ടൊരു തെറ്റാണ്. അതൊരു ഒരു സിനിമാ പാട്ട് ഈരടികൾ മാറ്റിയിട്ട് ഇലക്ഷൻ കാലത്ത് ഉപയോഗിക്കുന്ന മാതിരിയുള്ളതല്ല. അല്ലെങ്കിൽ കീർത്തനത്തിലെ ചില വാക്കുകളൊക്കെ മാറ്റിയിട്ട് ഭഗവത്ഗീതയിലെ വാക്കുകൾ മാറ്റിയിട്ട് പള്ളിയിൽ ഉപയോഗിക്കുകയും തിരുപ്പതി സുപ്രഭാതത്തിലെ വാക്കുകൾ ചില വാക്കുകൾ മാറ്റിയിട്ട് പള്ളികളിലൊക്കെ യേശു സുപ്രഭാതമാക്കുകയും മുരുകന്റെ രൂപത്തിൽ യേശുവിനെ അവതരിപ്പിക്കുകയും അങ്ങനെയൊക്കെ വളരെ കോമൺ ആയിട്ട് ക്രിസ്ത്യാനികൾ ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ അത് മതത്തെ അവഹേളിക്കുന്നത് എന്ന് പറഞ്ഞ് വേണമെങ്കിൽ കോടതിയിലേക്ക് പോകാം. പക്ഷെ ദേശീയ ഗാനത്തെയും ദേശീയമായിട്ടുള്ളതിനെയും അവഹേളിക്കുമ്പോൾ അത് രാഷ്ട്രത്തെ ബന്ധപ്പെടുന്നതാണ്. അങ്ങനെ ഒരു വൈറലായിട്ടുള്ള വീഡിയോ ഇന്നലെ കുറേ പേര് എനിക്ക് അയച്ചു തരികയുണ്ടായി. അതിൽ ഈ ജനഗണമന അധിനായക ജയഹേ എന്ന് പറയുന്ന ആ ജയഹേ എന്ന് പറയുന്നത് പ്രവാചകനെയാണ്. പ്രവാചകന്റെ പേരും അതിനകത്തേക്ക് വരുന്നുണ്ട്, ബംഗാളി വാക്കുകളും വരുന്നുണ്ട്, അല്ലാത്ത വാക്കുകളും വരുന്നുണ്ട്, ഉറുദു വാക്കുകളും വരുന്നുണ്ട്, ഹിന്ദി വാക്കുകളും വരുന്നുണ്ട്. ശ്രദ്ധിച്ച് കേട്ടപ്പോൾ കിട്ടിയ ഇൻഫർമേഷനാണ് അതിനകത്തുനിന്ന്. രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ കേൾക്കുകയുണ്ടായി. ഒരു സ്കൂളിൽ അതും രാവിലെ പതാക ഉയർത്തുമ്പോൾ ദേശീയ ഗാനത്തിന് പകരം അതൊരു ഒരു ഒരു പച്ച കൊടിയാണ് ഉയർത്തുന്നത്. അതിനി മുസ്ലിം ലീഗിന്റെ കൊടിയാണോ പാകിസ്ഥാനികളുടെ കൊടിയാണോ അതൊന്നും നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവില്ല. അതിനെക്കുറിച്ച് വളരെയധികം ചിന്തിച്ചവന് മാത്രമേ അത് ഏത് കൊടിയാണെന്ന് മനസ്സിലാവുള്ളൂ. അത് മനസ്സിലാക്കാനുള്ള വലിയ താല്പര്യവും ഉണ്ടായിരുന്നില്ല. ഏത് സ്കൂളുകാർക്കും ഏത് കൊടി വേണമെങ്കിലും ഉയർത്താം, ഏത് സമയത്തിന് എന്ത് വേണം ചെയ്യാം. പക്ഷെ ദേശീയ ഗാനത്തിലെ വാക്കുകൾ മാറ്റിയിട്ട് അതിനെ ദേശീയ ഗാനം 50ഉം 54ഉം സെക്കൻഡിന് ഇടയ്ക്കാണ് പറയേണ്ടത്. ഇത് ഏതാണ്ട് കറക്റ്റ് എടുക്കുകയാണെങ്കിൽ 50 സെക്കൻഡിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. 49-50 സെക്കൻഡിലാണ് ഇത് ചൊല്ലിയിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ നിൽക്കുന്നവരുടെയൊക്കെ വീഡിയോ ഉണ്ട്. ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ചിന്തിക്കേണ്ടവർ ചിന്തിക്കുമായിരിക്കും. കേരളത്തിലായ സ്ഥിതിക്ക് ഇതിനൊന്നും നേരെ ഉണ്ടാവില്ല. കാരണം ശബരിമലയെ കൊളം തോണ്ടുക എന്നുള്ളത് മാത്രം ലക്ഷ്യം വെച്ച് പോകുന്നവർക്ക് എന്ത് ദേശീയ ഗാനം, എന്ത് ദേശീയ പതാക, എന്ത് ഡിസ്റ്റോർഷൻ, എന്ത് കുഴപ്പമുണ്ടാക്കൽ, ഇതൊന്നും വലിയ പ്രശ്നമല്ല എന്ന രീതിയിലാണ് അവർ പോകുന്നത്.